Hi, assalamu alaikum. How are you? ee videos kando. Kandallo idu ivada nobine pinna ivada nobine ivada idu ivurtha government pinna idu pole oru vaadu selthu ee kuwaitire oro bhagathum pinna oru vaadu aalukku ingana bhakshanam kodukkunnundu pinna adu pole thanne oro velle velle veettunu pinna bhakshanam veettinte ulli thanne avaru saurayam cheythu kodukkunnundu pinna nobu 30 divasam pinna oru vaadu aalukkaru palliyilokke ingana ethichu kodukkunnundu pinna bhakshanam adu pole thanne pinna idu corona aaya samayathu idella complete block aayi ippo alhamdulillah ella clear aayi ella bhagathum palayathu pole open aayittundu ella sthalathum palayathu pole bhakshanam kodukkunnu pinna njan മുമ്പൊക്കെ പിന്നെ വർക്ക് ചെയ്തുകൊണ്ട് സ്ഥലത്ത് ആ പരിസരത്ത് മുഴുവനും വീടാണ്. അപ്പോൾ ഞാൻ അവിടെയുള്ള വലിയ വലിയ വീട്ടിലൊക്കെ പിന്നെ ഭക്ഷണം ഉണ്ടായിട്ട് 30 ദിവസം ഞാൻ പോയിട്ടുണ്ട്. അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള ഈ മണാറക്ക് എല്ലാം പോയതുപോലെയാണ്. പിന്നെ ഒരുപാട് ഐറ്റംസ് എല്ലാം ഉണ്ടാവും, ഫ്ലിപ്പാണ്, പിന്നെ ജ്യൂസ്, പിന്നെ അത് ലസ്സി, പിന്നെ ഭക്ഷണം, അങ്ങനെ ഒരുപാട് ഭക്ഷണം, പിന്നെ ഒരു വലിയ തളകയിൽ പിന്നെ നാലഞ്ചാൾ ഇരുന്നിട്ട് അങ്ങനെ ഒരു ദിവാനി എന്ന് പറയാം ഇവിടെ ഒരു ഒരു വേറെ ഒരു ഓഫീസ് റൂം ഇങ്ങനെ നീളത്തിലുണ്ടോ അവിടെ ദിവാനി എന്ന് പറയാം. പിന്നെ അതിന് പിന്നെ ഒരുപാട് ആൾക്കാർ ഉണ്ടാവും, പിന്നെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കും. അങ്ങനെയൊക്കെ പിന്നെയാണ് ഈ കുവൈത്തിൽ ഇവിടെയുള്ള ആൾക്കാർ നോമ്പ് സമയത്ത് 30 ദിവസം ഭക്ഷണം കൊടുത്തിട്ടും എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് കൊറോണ കാലത്ത് അത് എല്ലാം നഷ്ടപ്പെട്ടു, പള്ളിയിലുള്ളത് നഷ്ടപ്പെട്ടു, വീട്ടിലുള്ളത് നഷ്ടപ്പെട്ടു, ഇതുപോലെ ഗവൺമെൻറ് ഇങ്ങനെ കൊണ്ടുതരുന്നത് നഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെ ക്രൗഡ് അത് കാരണം പിന്നെ കൊറോണ ആയി പോണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് അൽഹംദുലില്ലാഹ് എല്ലാം ക്ലിയറായിട്ട് പഴയതുപോലെ എല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. നോമ്പ് സമയത്ത് ഇപ്പോൾ പള്ളിയിലും പിന്നെ ഇതുപോലെയൊക്കെ ഭക്ഷണമുണ്ട്. പിന്നെ വീടുകളിലൊന്നും അറിയില്ല, ഇപ്പോൾ ഞാൻ താമസിക്കുന്ന പരിസരത്തൊന്നും വീടില്ല, എല്ലാം കംപ്ലീറ്റ് ഫ്ലാറ്റാണ്. അപ്പോൾ പിന്നെ അതൊന്നും അറിയില്ല, ചിലപ്പോൾ അതായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ അങ്ങനെയൊക്കെയാണ് കുവൈത്തിൽ. പിന്നെ ഇവിടെ നോമ്പ് സമയത്ത് എല്ലാവർക്കും ഭക്ഷണത്തിനൊന്നും ഒരു കുഴപ്പമില്ല, 30 ദിവസം പല ഭാഗത്തുനിന്നായിട്ട് ഭക്ഷണം ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. ഓക്കെ, പിന്നെ അപ്പോൾ ഇതൊക്കെ വെറുതെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോസ് ഞാൻ എടുത്ത്. ഇൻഷാല്ലാ പെരുന്നാൾക്ക് ഇപ്പോൾ കുറച്ച് പിന്നെ ടൈമെല്ലാം നമ്മുടെ ടൈമെല്ലാം കുറച്ച് വ്യത്യാസമുണ്ട് വർക്കിൻ്റെ സമയത്ത്. അതുകൊണ്ട് അങ്ങനെ കൂടുതൽ വീഡിയോസ് പിന്നെ പെരുന്നാൾക്കൊക്കെ നല്ല വീഡിയോസ് എല്ലാം ആയിട്ട് വരാം. ഓക്കെ, ഇൻഷാല്ലാ എല്ലാവരും സുഖം തന്നെ അല്ലേ. പിന്നെ എല്ലാവരും വേറെ എന്തൊക്കെ ഉണ്ട് വിശേഷം? എല്ലാവരും പ്രാർത്ഥിക്കുക. കൊറോണ ഒക്കെ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പരിപൂർണമായിട്ട് ഇല്ലാതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക, ഒക്കെ നല്ല രീതിയിൽ പോവുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പള്ളിയിലൊന്നും മാസ്കിൻ്റെ ആവശ്യം വരുന്നില്ല, പിന്നെ ഔട്ട് സൈഡൊന്നും മാസ്കിൻ്റെ ആവശ്യം വരുന്നില്ല, ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും മാസ്ക് നമ്മളിപ്പോൾ ഒരു നമുക്കൊരു ടെൻഷനാണ് അത് ഇടുമ്പോൾ. ഇതൊരു കൊറോണ കാലമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഷോപ്പിലും കൂടി നമുക്കത് ഒഴിവായി കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ല. പക്ഷേ അത് ഉള്ളതുകൊണ്ട് അതിനെ കൊണ്ട് നമുക്ക് വളരെ ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരിക്കലും നമ്മളത് തൽക്കാലം അങ്ങനെ ഊരി വെക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ദിവസം അത് ഉപയോഗിച്ചോളാം, നല്ലതാണ്, വളരെ നല്ല. നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോൾ ഡസ്റ്റ് ഇങ്ങനെ ഒരുപാട് ഡസ്റ്റ് എല്ലാം വന്നിട്ട് നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു ദുർഗന്ധമായിട്ടുള്ള സ്മെല്ലൊക്കെ നമ്മൾ അനുഭവപ്പെടും. ചില വഴിയൂട്ടെല്ലാം പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ബാത്റൂമിലെല്ലാം പോകുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ആൾക്കാർ ബാത്റൂം ക്യൂ നിൽക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരാൾ കയറിയിട്ട് രണ്ടാമത് നമ്മൾ കയറുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഈ മാസ്ക് ഒരുപാട് ഒരുപാട് നമുക്ക് ഗുണങ്ങളുള്ള ഒരു ഈ കൊറോണ ഇല്ലാത്ത കാലത്തും നമുക്കത് ഇട്ട് നടക്കാൻ വേണ്ടി ഒരുപാട്. അതുകൊണ്ട് എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കേണ്ട, ഗ്ലൗസ് ഇട്ടാലും നല്ലതാണ്, സോപ്പ് ഇട്ടാലും നല്ലതാണ്, മാസ്ക് ഇട്ടാലും നല്ലതാണ്. ഇതൊക്കെ ഇതില്ലാതായെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പേർക്ക് ഉപയോഗിക്കാൻ വളരെ നല്ലത്, അതിനെക്കൊണ്ടൊക്കെ വളരെ നല്ലതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ടെല്ലാം നല്ല രീതിയിൽ പിന്നെ പോകാൻ വേണ്ടി എല്ലാവരും ഇനിയും പ്രാർത്ഥിക്കുക, ഇതുപോലുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, എന്നാൽ പിന്നെ ഇൻഷാ അള്ളാ പെരുന്നാൾക്ക് കാണാം.